അനുവദിക്കപ്പെട്ട മൂന്ന് ലിറ്റർ മദ്യം ആറ് അര ലിറ്ററായി വാങ്ങുന്നവരെയാണ് ഇങ്ങനെ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായും പിടികൂടുന്നത് ഇത് ബ്ലാക്കിൽ വിൽക്കാൻ വേണ്ടിയാണെന്നാണ് അവരുടെ ഭാഷ്യം എന്നാൽ കേസുകളിലെ തങ്ങളുടെ മാസക്കോട് തികയ്ക്കാനാണിതെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്തായാലും വരനിന്ന് നിയമപരമായി അനുവദിക്കപ്പെട്ട മദ്യം വാങ്ങി വരുന്നവരെ വിവറേജുകളുടെ മുമ്പിൽ തന്നെ ക്രിമിനലുകളെ പിടികൂടുന്നത് പോലെ പിടിക്കുന്നതും എക്സൈസ് ഓഫീസുകളിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നതും ഒന്നും ഒരു ന്യായീകരണവുമില്ല ഇനി ബ്ലാക്കിൽ വിൽക്കാനാണെങ്കിൽ തന്നെ വിൽക്കുന്ന സമയത്ത് അത്തരക്കാരെ കൈയോടെ പിടികൂടുകയാണ് വേണ്ടത് അവധികളും ആഘോഷങ്ങളും ഒക്കെ മുന്നിൽ കണ്ടാണ് ആളുകളിൽ പലരും ഒന്നിച്ച് മൂന്ന് ലിറ്റർ അതിന് ആറ് അര ലിറ്ററായി വാങ്ങുന്നത് കാരണം ഈ സമയങ്ങളിൽ ബിവറേജസിന് വരിയാകും എപ്പോഴും ഉണ്ടാവുക അവരെ പിടികൂടുന്നതിനോ കേസെടുക്കുന്നതിനോ എക്സൈസിന് അധികാരമില്ല ബില്ലോട് കൂടിയാണ് അവർ മദ്യം വാങ്ങുന്നതെന്നിരിക്കെ പ്രത്യേകിച്ചും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അളവിൽ കൂടുതൽ മദ്യം ആ വാഹനത്തിലുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം വാഹനവും പിടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ബ്ലാക്കിൽ വിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യണം അല്ലാതെ കാടച്ച് വെടിവെക്കരുതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കേരളത്തിലെ പല ബിവറേജുകളുടെ മുന്നിലും ഇതാണ് പതിവ് കാഴ്ചയെങ്കിലും റാന്നിയിലെ മുന്നിലുമാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു ദിവസം പലരിൽ നിന്നായി പിടികൂടുന്ന മദ്യക്കുപ്പികളൊക്കെ എവിടേക്ക് പോകുന്നുവെന്ന് ആർക്കും അറിയുകയുമില്ല സാധാരണക്കാരെക്കാൾ വലിയ ബ്ലാക്ക് വേൽപനക്കാരായി എക്സൈസ് അംഗം മാറുന്നു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം തത്വമയി ന്യൂസ്